ബംഗാളിൻ്റെ രാഷ്ട്രീയം മുപ്പത്തിമൂന്ന് വർഷത്തെ ഇടതു വർഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം അവിടെ നിലനിൽക്കുമ്പോഴും ബംഗാൾ മമതയ്ക്ക് മുമ്പും ശേഷവും എന്ന് പരിശോധിക്കുന്നത് വളരെ കൗതുകകരമായിരിക്കും കാരണം മമതയ്ക്ക് ശേഷം മമത വേറെ തരത്തിലുള്ള ഒരു കൾട്ടായിട്ട് മാറുന്നു എങ്ങനെയാണ് മൈനോറിറ്റി വോട്ടിനെ ഗ്രാബ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സ്ട്രാറ്റജി അവർ വർക്കൗട്ട് ചെയ്യുന്നു ഒരർത്ഥത്തിൽ ബംഗാളിൽ ഇപ്പോൾ സംഘപരിവാർ ശക്തമായതിൻ്റെ ഒരു കാരണം പ്രധാനപ്പെട്ട കാരണം മമതയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത്രയൊക്കെ നമ്മൾ ഈ വിമർശനങ്ങൾ ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള ചില വളരെ കൺസ്ട്രക്റ്റീവായ വിമർശനങ്ങൾ നമ്മൾ ബംഗാളിൽ ഉന്നയിച്ചാലും ശരി മമതയ്ക്ക് മുൻപ് വരെ ബംഗാൾ എന്ന് പറയുന്നത് യു പി പോലെയോ ബീഹാർ പോലെയോ ഹരിയാന പോലെയോ ജാതീയമായിട്ടുള്ള ഒരു വിഘടിത രൂപത്തിലായിരുന്നില്ല അത്തരത്തിലുള്ള ജാതി ചിന്ത അവിടെ കുറവാണ് ഇത്തരത്തിൽ ഒരു കാസ്റ്റ് പൊളിറ്റിക്സ് അത്ര വലിയ പ്രസക്തി ഇല്ലാത്തൊരു സമൂഹമാണ് ബംഗാളി കുറച്ചൊരു ബ്രാഹ്മണിക്കൽ ഒരു സ്വഭാവമുള്ള ആൾക്കാരും അത്തരം സമീപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബംഗാളി ഭദ്രലോകം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു ഒരു ഒത്തിരിയൊരു മേൽക്കോയ്മയുള്ള ചില സ്വഭാവങ്ങൾ ചില വിഭാഗങ്ങൾക്കുണ്ടെങ്കിൽ പോലും പൊതുവിൽ ബംഗാളി സമൂഹം ജാതീയമായിട്ട് വിഘടിക്കപ്പെട്ടിരുന്നില്ല യു പി പോലെയൊന്നും ആ വിഘടനത്തിലേക്ക് കൂടി ഇപ്പോൾ യു ബംഗാൾ എത്തുന്നത് ഈ സംഘപരിവാർ ഇപ്പോൾ അവിടെ ശക്തിപ്പെടുന്നത് മമത മുസ്ലിം വോട്ടുകളെ പ്രേണിപ്പിക്കുന്നു എന്നുള്ള ഒരു വാദം ഉയർത്തിക്കൊണ്ടാണ് ഈ വാദം ഉയർത്തുംതോറും ബംഗാൾ കൂടുതൽ വിഘടിപ്പിക്കപ്പെടുകയും ഹിന്ദു വോട്ടുകളെ പോളറൈസ് ചെയ്യുന്നതിലേക്ക് ബി ജെ പി വളരെ സക്സസ്സായി കടന്നു വരികയും ചെയ്തു അപ്പുറം മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ഒരു കേന്ദ്രീകൃത രൂപമായിട്ട് മമതാ ബാനർജി മാറി ഇനിയിപ്പോൾ സി എ വരുന്നു അല്ലെങ്കിൽ അത്തരം പ്രൊട്ടസ്റ്റുകൾ വരുന്ന സമയത്ത് മമത കൂടുതൽ ശക്തമായ ഒരു നിലപാടുമായിട്ട് പൂരുത്ത പ്രശ്നങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നത് വളരെയധികം പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള കാര്യം തന്നെയാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിനെ മറ്റൊരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ളൊരു തന്ത്രം സംഘപരിവാർ നടത്തുകയും അതിലവർ കുറേയൊക്കെ വിജയിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ബംഗാളിൻ്റെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു രാഷ്ട്രീയ ദിശാമാറ്റത്തിന് ശേഷമുള്ള ബംഗാളിൻ്റെ ചരിത്രത്തിലേക്ക് ഇത്തരത്തിലുള്ളൊരു ഒരു വിഭജനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാരണം മുസ്ലിം വോട്ടുകളുടെ പ്രതിനിധിയായിട്ട് മമതയെ ചിത്രീകരിച്ചുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ അവിടെ ശക്തിപ്പെടുന്നത് അവരുടെ ലോക്സഭാ സീറ്റിൻ്റെ കോൺട്രിബ്യൂഷനായാലും അവരുടെ നിയമസഭാ സീറ്റുകളുടെ കോൺട്രിബ്യൂഷനായാലും എല്ലാം കൂടി കൂടി വന്നത് ഈ ഒരു പൊളിറ്റിക്സ് വെച്ചിട്ടാണ് അതുപക്ഷെ അതുപക്ഷേ അപരിചിതമായ ഒരു രാഷ്ട്രീയമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ബംഗാളിൻ്റെ അടിത്തട്ടിൽ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ജാതി വിഭജനങ്ങൾ ഉണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള ഒരു സമൂഹമായിട്ട് ബംഗാളിനെ മാറ്റുന്നതിലേക്ക് സംഘപരിവാറിപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഹിന്ദുത്വ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് ഒരു പരിധിവരെ അത് വളർത്തുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ ഇപ്പുറത്ത് ഒരു ഫോഴ്സിനെ നിലനിർത്തിക്കൊണ്ട് ഒരു വോട്ട് ബാങ്കിനെ നിലനിർത്തിക്കൊണ്ടും മാമതയും ഒരു ഘടകമായി തീർന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക മാറ്റം ഒരു സോഷ്യൽ ചേയ്ഞ്ചിൻ്റെ ഒരു സൂക്ഷ്മർത്ഥത്തിലുള്ള വിശകലനത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്ര ഗൗരവമായിട്ട് കടന്നു വരുന്നില്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു സ്ട്രക്ചറൽ ചെയ്ഞ്ചാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നിട്ടുള്ളത് അതിലാണ് അത് ഒരു ഇടതുപക്ഷത്തിൻ്റെ വീഴ്ച തന്നെയാണ് പക്ഷേ ആ വീഴ്ചയുടെ ഒരു ഫലം കെടുതി അനുഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് അതിന് ആൾട്ടർനേറ്റീവായിട്ട് വരുന്നത് ഡെമോക്രാറ്റിക് ഫോഴ്സ് അല്ല പകരം കമ്മ്യൂണൽ ഫോഴ്സസ് ആണ് എന്നുള്ളതാണ് പലപ്പോഴും റിപ്പോർട്ടിങ്ങിനൊക്കെ പോകുമ്പോഴുള്ള എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അതാണ് പല ഗ്രാമങ്ങളുടെയും സ്ഥിതി അവരുടെ ബാക്ക് അവരുടെ അടിസ്ഥാന സൗകര്യ വികസനം എല്ലാം ഇപ്പോൾ ബി സിറോയ് ഹോസ്പിറ്റൽ പോലെ കൊൽക്കത്തയിൽ കുട്ടികൾക്ക് നല്ലൊരു ഹോസ്പിറ്റലുണ്ട് പക്ഷേ മെഡിക്കൽ കോളേജുകൾ വളരെ കുറവാണ് അപ്പോൾ പല കാര്യങ്ങൾക്കും അവർക്ക് മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു വിദ്യാഭ്യാസപരമായിട്ട് അവർ കുറെ കൂടെ മെച്ചപ്പെട്ടൊരു സമൂഹമാണ് ബംഗാൾ വലിയ രണ്ട് തട്ടുകൾ അതായത് ജാതി ചിന്തയും ജാതി ഘടനയും വളരെ ശക്തമായ രീതിയിലുള്ള നിർണയിച്ചിരുന്നൊരു ഘടകമല്ലെങ്കിൽ പോലും രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള ഒരു വിഭജനമോ അല്ലെങ്കിൽ ഒരു മാറ്റം അവിടെ പണ്ട് മുതലേ ഉണ്ട് ഇപ്പോൾ ഒരു ബ്രാഹ്മണിക്കൽ വിഭാഗങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപ്പർ കാസ്റ്റ് വിഭാഗങ്ങളുടെ പ്രതിനിധികളോ മക്കളോ അവരുടെ പരമ്പരകളുമാണ് ബംഗാളിലെ സമൂഹത്തിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശസ്തരായ എഴുത്തുകാരായാലും സിനിമ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും സയൻറ്റിസ്റ്റുകളും ഇക്കണോമിസ്റ്റുകളും അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ ഒരു കൾച്ചറൽ സ്ഫിയറിനെ ശരിക്കും പറഞ്ഞാൽ വലിയ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ബംഗാളി സമൂഹമാണ് പക്ഷേ അവരുടെ തന്നെ ഒരു വർക്കിംഗ് ക്ലാസ്സിൻ്റെ ജീവിതം അന്വേഷിച്ച് പോയാൽ അതിൻ്റെയൊന്നും ഒരു മാറ്റം അവരിലേക്ക് എത്തുന്ന എത്തിയിട്ടില്ല എന്ന് കാണാൻ കഴിയും ഓരോ മേഖലകളിൽ പോയാലും നമുക്കത് മനസ്സിലായിട്ടുണ്ട് കേരളത്തിലെ ഓരോ വായനശാലകളിലും അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ മേഖലകളിലും ഉണ്ടാക്കിയിട്ടുള്ള വായനയുടെ ആയാലും സാംസ്കാരികതയുടെ ഒക്കെ ആയിട്ടുള്ളൊരു മാറ്റം ആ ഒരു ചേഞ്ച് ഓരോ ഗ്രാമത്തിലേക്ക് എത്തിക്കുന്നതിൽ അവിടുത്തെ പാർട്ടികളും അവിടുത്തെ സാംസ്കാരിക മൂവ്മെൻറ്റുകളും പരിച പരാജയപ്പെട്ടിട്ടുണ്ട് അതിന് മറ്റൊരു കാരണം ഭൂപരിഷ്കരണം ഒരു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അടുത്തൊരു ഘട്ടം നടപ്പാക്കുന്നതിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള ഒരു പാളീച്ചയാണ് അത് ജ്യോതിവസവും അശോക് മിത്രയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള പാളീച്ചകളിലേക്കാണ് കൂടുതൽ ഭൂമി ഏറ്റെടുക്കലുമായിട്ട് പിന്നീട് ബുദ്ധദേവൻ്റെ സർക്കാർ വരുന്നത് അങ്ങനെ ആ ഒരു സ്ഥിതി വരുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ഒരു അജ്യൂറ്റേഷൻ വരുന്നു അതിനെ രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കുന്നോ മുതലെടുക്കുന്നോ എന്ന് വേണമെങ്കിൽ പറയാവുന്ന മറ്റ് ഫോഴ്സസ് ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ടും അതിലേക്ക് സാധാരണ ജനം തിരികുകയാണ് ചെയ്തത് ഇത് ഒന്ന് ആളുകളുടെ അരക്ഷിതാവസ്ഥയോ അവരുടെ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ്റെ കുറവോ അല്ലെങ്കിൽ അവർ എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നൊരു സമൂഹമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള റിഫ്ലക്ഷനോ റിഫ്ലക്സൊക്കെ ആയിട്ട് നമുക്കതിനെ കാണേണ്ടി വരും ഇതാണ് ബംഗാളിൽ സംഭവിച്ചത് അപ്പോൾ ബംഗാളിൽ സി എ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അവിടുത്തെ സാധാരണ വിഭാഗങ്ങൾ അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യരുടെയൊക്കെ ഒരു ആശ്രയമായിട്ട് തന്നെയാണ് അവർ തൃണമൂലിന് ഒരു വലിയ വിഭാഗം ആൾക്കാർ കാണുന്നത് പ്രത്യേകിച്ച് ഒരു മനവശങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ അതിനുള്ളൊരു ആൾട്ടർനേറ്റീവ് ഫോഴ്സായിട്ട് പുറത്തൊരു ഹിന്ദുത്വ ഫോഴ്സ് നിലനിൽക്കുകയും ചെയ്യുന്നു ഇതിന് രണ്ടിനുമിടയിൽ സത്യത്തിൽ നിഷ്കാസിതമായി പോയത് നമ്മൾ എത്രയോ കാലം കണ്ടിട്ടുള്ള ബംഗാളിലെ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ലെഫ്റ്റിനെയാണ് ഇപ്പോൾ നമുക്കവിടെ കാണാതെ ആവുന്നത് പക്ഷേ ചില മേഖലകളിൽ ഈ പറഞ്ഞ പോലെ അനുഭാവങ്ങളുടെ ഒരു വലിയ ലോകം അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിനൊരു കളക്റ്റീവ് ഫോഴ്സും ഒരു കളക്റ്റീവ് പ്രൊട്ടസ്റ്റുമായിട്ട് മാറ്റുന്നതിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതാണ്